93.5 Red FM. സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് എഫ്എം, റെഡ് ഓൺ ഡിമാൻഡ്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ കൂടെ രണ്ട് കൂട്ടുകാർ വരും, ശ്രീകാന്തും ജോഫിനും. ഹായ് ശ്രീകാന്ത് ആൻഡ് ജോഫിൻ, നമസ്കാരം. അപ്പൊ നിങ്ങളെ കുറിച്ച് ഞാനൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊക്കെ ഫേസ്ബുക്കിൽ വരും സുഹൃത്തുക്കളെ സംബന്ധിക്കാൻ, നിങ്ങൾ കുറച്ച് പോക്കറ്റ് മണിയും കൂടെ സമ്പാദിച്ചു അല്ലേ? തീർച്ചയായിട്ടും. അങ്ങനെ പറയാമെന്നൊക്കെ എന്തൊരു ഭവ്യത കുറച്ചില്ല. ഈ രണ്ടുപേർ ആരാന്ന് മനസ്സിലായോ? നമ്മളെല്ലാവരും ഫേസ്ബുക്കിൽ കയറുമ്പോൾ അതിനകത്ത് സിനിമാ പ്രൊമോഷൻ വർക്കുകളുമായിട്ട് ഒരു മുയൽ മീഡിയ എന്ന് പറയുന്ന ഒരു സംഭവം വന്നിട്ടുണ്ടാവും. മിക്ക സിനിമകളുടെയും പോസ്റ്ററുകളും അതിന്റെ അപ്ഡേഷൻസും ഒക്കെ ആയിട്ട് മുയൽ മീഡിയ എന്ന് പറയുന്ന സംഭവം ഇപ്പൊ ഫേസ്ബുക്കിൽ വൻ ഹിറ്റാണ്. ആ ഹിറ്റ് ഉണ്ടാക്കിയ രണ്ട് തലകളാണ് എന്റെ അടുത്തിരിക്കുന്നത്. ഒരാള് ചെറിയ ഗ്ലാസ് ഒക്കെ ഇട്ട് ഒരു ബുജി ലുക്ക് തന്നെയാണ്, മറ്റേ ആൾ അല്ലാണ്ട് ഒരു ബുൾഗന്ധാരി വെച്ചൊരു വേറൊരു ബുജി ലുക്കിലാണ്. എനിക്ക് വയ്യ, ചിരി മാത്രമേ ഉള്ളൂ, സംസാരിക്കുന്നില്ലേ? എവിടെ രണ്ടാളുടെ സ്ഥലം? ഞാൻ പാലക്കാടാണ്. വൈക്കം. ശ്രീകാന്ത് വൈക്കം, ജോഫിൻ പാലക്കാട് അല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾ പരിചയപ്പെട്ടത് ഫേസ്ബുക്ക് വഴി തന്നെ? എല്ലാം ഫേസ്ബുക്ക് വഴി. ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടു, ഫേസ്ബുക്ക് വഴി ഒരു ബിസിനസ് വരെ ആരംഭിച്ചിരിക്കുന്നു. എന്തായാലും ഇവരുടെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. അപ്പൊ നിങ്ങൾ ഫേസ്ബുക്ക് വഴിയെ പരിചയപ്പെട്ടെന്ന് പറഞ്ഞു, ആദ്യം ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചതാരാ? ഞാനാണ്. ജോഫിനാണ് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചത്. എന്താ എത്ര ദിവസം എടുത്തു ഒന്ന് സമ്മതിക്കാൻ? ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ ഒരു ഫാൻ ആയിട്ടാണ് ആദ്യം റിക്വസ്റ്റ് അയക്കുന്നത്. കൃഷ്ണയുടെ ഫാൻ. അത് കലകി. ശ്രീകാന്ത് നമ്പൂതിരി എന്നൊരു ഫോട്ടോഗ്രാഫി പേജ് മൂപ്പർക്ക് സ്വന്തമായിട്ടുണ്ട്. ഓക്കെ. ഒരു ഫോട്ടോഗ്രാഫർ കൂടിയാണ്. അത് ശരി. അപ്പൊ ആ ഫോട്ടോഗ്രാഫി പേജ് കണ്ടിട്ട് അതിന്റെ ഫോട്ടോസ് കണ്ട് ശ്രീകാന്ത് നമ്പൂതിരി ഫോട്ടോഗ്രാഫി പേജ് എടുത്ത് അതിന്റെ ഓണറെ എടുത്തിട്ടാണ് ഞാൻ റിക്വസ്റ്റ് അയക്കുന്നത്. ഓ, അത് കൊള്ളാം കേട്ടോ. അപ്പൊ ശ്രീകാന്തിന്റെ ഫാനാണ് സത്യത്തിൽ പാർട്ട്ണർ ആയത് പിന്നെ അല്ലേ? എന്താ ശ്രീകാന്ത്, ഒരു ഫാൻ പാർട്ട്ണർ ആയപ്പോ എന്ത് തോന്നി? നമ്മളോട് ഇച്ചിരി ബഹുമാനമുള്ളത്. അത് കളിക്ക്. ഓക്കെ. അപ്പോ എന്നിട്ട് പിന്നെ നിങ്ങൾ പരിചയപ്പെട്ടു, നിങ്ങളുടെ ഡിസ്കഷൻസ് കൂടുതലും ചാറ്റിൽ വരുമ്പോ എന്തായിരുന്നു മെയിൻ സംഭവങ്ങൾ? സിനിമ തന്നെയായിരുന്നു ആദ്യം ഞങ്ങളുടെ ആഗ്രഹം. ഒരു ഷോർട്ട് ഫിലിം എടുക്കുക എന്നായിരുന്നു. എന്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിട്ട് ഞാൻ ക്യാമറമാനായി വിളിക്കുകയും പാലക്കാട് വന്ന് ഷൂട്ട് ചെയ്യുകയും ചെയ്തു. പാലക്കാടാണ് വന്നത്? അതെ, പാലക്കാടാണ്. അത് അടിപൊളിയാണല്ലോ. പുള്ളിയുടെ സംസാരത്തിൽ തന്നെ പാലക്കാടൻ സാധനങ്ങൾ വരുന്നുണ്ടല്ലേ ഇടയ്ക്കിടയ്ക്ക്. ജോഫിൻ, ഓക്കെ. അപ്പൊ ശ്രീകാന്ത് ശരിക്കും ആഡ് ഫിലിംസ് മേക്ക് അങ്ങനെ എന്തൊക്കെ പരിപാടികളുണ്ട്? എന്താ സംഭവം ശരിക്കും? സിനിമാറ്റോഗ്രാഫിയെ കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നു. ഓക്കെ. പിന്നെ ഫോട്ടോഗ്രാഫി അതിന്റെ കൂടുതൽ പോർട്ട്ഫോളിയോ അങ്ങനെയുള്ള വർക്കുകളും ചെയ്യാറുണ്ട്. നമുക്കൊരു പോർട്ട്ഫോളിയോ ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഷോർട്ട് ഫിലിമിന് വേണ്ടി ക്യാമറ ചെയ്യാനായിട്ട് വിളിച്ചു. അങ്ങനെയാണ് അവിടുന്ന് കണക്ഷൻ ബിൽഡപ്പ് ആയത്. കണക്ഷൻ കൂടുതൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അപ്പൊ ഷോർട്ട് ഫിലിം ചെയ്യാന്നൊക്കെ ഉള്ള പ്ലാനിലാണ് സത്യത്തിൽ തുടങ്ങിയത്. അങ്ങനെ നിങ്ങൾ മുയൽ മീഡിയ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു, എങ്ങനെ? അത് പറ ഒരു ചെറിയ പേജ് സ്റ്റാർട്ട് ചെയ്താണ് ആദ്യം തുടങ്ങുന്നത്. ഇതിനെ പറ്റിയുള്ള വലിയ കൺസെപ്റ്റ് ഒന്നും ഇല്ല. നമ്മൾ ഇതിനെ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സാധനം. ആരാ ഐഡിയ ഫസ്റ്റ് ഇട്ട് നിങ്ങളുണ്ടല്ലോ? ജോഫിനായിരുന്നു. പാലക്കാട് നിന്നാണ് ബുദ്ധി വന്നത്? പാലക്കാടൻ കാറ്റാണ്. ഓക്കെ. എന്നിട്ട് പിന്നെ തീരുമാനിച്ചു. അതെ. അപ്പൊ ഇതിന്റെ പേരിടണം എന്നുള്ള ഒരു നല്ലൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടാണ് നമ്മൾ രണ്ടുപേരും കണ്ടത്. ശരിയാ, ഫേസ്ബുക്ക് ആവുന്നു. അതെ. പിന്നെ അത് ആൾക്കാരിലേക്ക് എത്താനായിട്ട് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പേര് വേണമെന്ന് ആദ്യം ചിന്ത വന്നു. ഞങ്ങൾ ചിന്തിച്ചു ഉരുളക്കിഴങ്ങ് എന്നാണ് സത്യം പറഞ്ഞത്. ഉരുളക്കിഴങ്ങ് ആയിരുന്നെങ്കിൽ നമുക്ക് നോർത്ത് സൈഡിലേക്കൊക്കെ വൻ ഹിറ്റായത്. അവരുടെ ഒരു സാധാരണ ഫുഡാണല്ലോ ഉരുളക്കിഴങ്ങ്. അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു ഒരിക്കലും ഇത് ആൾക്കാർക്ക് മനസ്സിലാവാത്ത ഒരു പേര് വേണം. ടെക്നിക്കലായിട്ട് ന്യൂ ജനറേഷൻ പേര് വേണം. ഓക്കെ, ആയിക്കോട്ടെ. ഉരുളക്കിഴങ്ങ് വന്നു കഴിഞ്ഞാൽ പപ്പായ പോലെ ഒരു നമ്മള് കണ്ടിന്യൂ ചെയ്യുന്ന പോലെ. അത് ശരി, അത് ശരി. ഓക്കെ. അപ്പൊ അതിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് കുറച്ച് മനുഷ്യന്മാർക്ക് മനസ്സിലാവാത്ത ഒരു വീടാണെന്ന് വെച്ചു. അപ്പൊ ഞാൻ ഈ ക്യാമറ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരാളായോണ്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പേര് ചൂസ് ചെയ്യാന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്തു. അപ്പൊ ഡി എസ് എൽ ആറിൽ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ഗ്രെയിൻ ഉണ്ട്. ഈ നോർമൽ ആയിട്ട് ചില റെഡ് കളർ വരുമ്പോഴത്തേക്ക് ഒരു ഗ്രെയിൻസ് വരും. അതിനെ ടെക്നിക്കലായിട്ട് വിളിക്കുന്ന മൊയർ എന്നാ വിളിക്കുന്നത്. ഒരു ലാറ്റിൻ നെയിമാണ് MOIR. MOIR. അപ്പൊ അതിൽ നിന്ന് ആ പേര് യൂസ് ചെയ്തിട്ട് നമുക്ക് ആൾക്കാർക്ക് മനസ്സിലാവത്തില്ല, കേട്ട് കഴിയുമ്പോ എന്തെങ്കിലും ഡിഫറെന്റ് ആണെന്ന് പറഞ്ഞത് ആൾക്കാരിലേക്ക് എത്തും എന്ന് വിചാരിച്ചു. അപ്പൊ ഞാനിത് ജോഫിനെ വിളിച്ച് പറഞ്ഞു. അപ്പൊ വിളിച്ചത് എന്തോ ഇച്ചിരി റഷ് ആയിട്ടുള്ള ഒരു സമയത്ത് വെച്ചാ വിളിച്ചത്. വിളിച്ചപ്പോ പുള്ളി കേട്ടത് മുയലിനായിരുന്നു. പാവം പാലക്കാട്ടുകാരൻ കേട്ടത് മുയലിനായിരുന്നു. അത് നന്നായി. ഞാനപ്പോ തന്നെ ഓക്കെ എന്നും പറഞ്ഞു. കൊള്ളാ, പേര് നന്നായിണ്ട് എന്ന് പറഞ്ഞ് വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ വൈകിട്ടാണ് വിളിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു ലോഗോ ഡിസൈൻ ചെയ്യ് ഇതിനു വേണ്ടി പറഞ്ഞപ്പോ ഇവൻ തീർത്തും വ്യത്യസ്തമായ ഒരു സംഭവം. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ ഇത്, മുയലിനെ വെച്ച് വല്ലതും ചെയ്യും? അത് ശരി. മുയലോ, എന്താണ് മുയല്? തിരിച്ചിങ്ങോട്ട് പേര് പറഞ്ഞ ആള്. പേര് പറഞ്ഞ ആള്. അപ്പോഴാണ് സംഭവം ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലാവുന്നത് കേട്ടത് തെറ്റിപ്പോയതാണ്. ക്ലിക്കായി മുയൽ. ഇത്രയും നാളും കേൾക്കാത്തൊരു പേരായിരുന്നു. പേരായിരുന്നു. എന്നാ അങ്ങനെ വെച്ച് കണ്ടിന്യൂ ചെയ്യാന്ന് വെച്ചു. പിന്നെ ഇതിന്റെ ലോഗോ ഡിസൈൻ ചെയ്യുന്നത് നല്ലൊരു ബർഡായിട്ട്.
പിന്നെ അതിനെ പറ്റി ആലോചിച്ച് കഴിഞ്ഞിട്ട് ഒരു രക്ഷയില്ല. മുയൽ വന്നപ്പോഴത്തേക്ക് ആദ്യം കുറെ പേര് പറഞ്ഞു പ്ലേ ബോയ് പ്രശ്നമുണ്ട്, അതൊരു വിഷയമാണ്, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ മുയൽ എന്നുള്ളൊരു ഫുള്ളി മുയൽ എടുത്തു കഴിഞ്ഞാൽ അതൊരു സ്റ്റാൻഡേർഡ് ലുക്കിലോട്ട് എത്തത്തില്ല. അപ്പൊ അതിന് നമുക്ക് ഡിഫറെന്റ് ആയിട്ട് കുറച്ച് ഇന്റർനാഷണൽ അപ്രോച്ച് വരുന്ന ഒരു സാധനം വേണമെന്ന് വെച്ച് നമ്മൾ ചിന്തിച്ചു, കുറെ ആലോചിച്ച് രക്ഷയില്ല. അവസാനം ഫുള്ളി ഒരു മുയലിലേക്ക് എടുത്തു കഴിഞ്ഞപ്പോ ആലോചിച്ചു അതിന്റെ തല മാത്രമാക്കാം, കണ്ടാൽ നമുക്ക് മുയലാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്തിട്ടാണ് ഈ ലോഗോയിലേക്ക് എത്തിയത്. അത് പല വഴി കൂടിയാണ് എത്തിപ്പെട്ടത്. അങ്ങനെ അവസാനം ഇപ്പോൾ ഉള്ള മുയൽ മീഡിയയും മുയൽ മീഡിയയുടെ ആ ഒരു ലോഗോയിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടിട്ട് നിങ്ങളുടെ ഫസ്റ്റ് സിനിമ ഏതായിരുന്നു? അനീഷ് അൻവറിന്റെ മുല്ലമുട്ട് മുന്തിച്ചായിരുന്നു ഫസ്റ്റ് സിനിമ. ഇതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഈ മുയൽ മീഡിയ ഇന്ന് തുടങ്ങാൻ ഒരു സഹായമായി തന്നെ വേണമെങ്കിൽ അനീഷ് അറ്റനാണെന്ന് പറയാം. അപ്പോ ഇതിന് ഏകദേശം 100 ലൈക്ക് ഉള്ളപ്പോഴാണ് ഞാൻ, അതായത് പേജ് സ്റ്റാർട്ട് ചെയ്ത് ലോഗ പോലും അതിലിടുന്നതിന് മുമ്പാണ് ഞാൻ അനീഷ് അറ്റനെ കോൺടാക്ട് ചെയ്യുന്നത്. നേരത്തെ തന്നെ എനിക്ക് ഫേസ്ബുക്കിൽ കൂടെ അനീഷ് അറ്റനെ പരിചയമുണ്ടായിരുന്നു. അപ്പോ ഞാൻ കോൺടാക്ട് ചെയ്ത് അനീഷ് അടുത്ത് ഇങ്ങനെ ഒരു പേജ് ഉണ്ട്, ഞങ്ങളെ തുടങ്ങുന്നുണ്ട്, ഒരു പ്രമോഷൻ ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോ ഓക്കെ മുല്ലമുട്ടും മുന്നിച്ചാലും ചെയ്തോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം ഫസ്റ്റ് തന്നിട്ടാണ് ഞങ്ങൾക്ക് ഒരു സ്റ്റാർട്ടിംഗ് കിട്ടുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അനിൽ സാറെ പോയി കാണുകയും അദ്ദേഹത്തിന് മാന്ത്രികം തരും. അങ്ങനെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ രണ്ട് സിനിമകളുടെ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് മുയൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും മുയൽ വീണ്ടും മുന്നോട്ടേത്തോളം ചാടി എന്നൊക്കെ നമുക്ക് ചോദിച്ചുകൊണ്ടേ ഇരിക്കാം. നിങ്ങള് ഫസ്റ്റ് സിനിമ എന്ന് പറയുന്നത് മുല്ലമുട്ടും മുന്തിരിച്ചാറും. ഓക്കെ, അതിനുശേഷം ഇപ്പൊ എത്ര സിനിമകളായി? കറക്റ്റ് ഒരു 16 സിനിമകൾ ഇപ്പൊ പ്രൊമോട്ട് ചെയ്തത്, ഒഫീഷ്യലായിട്ട് പ്രൊമോട്ട് ചെയ്തത്. അത് ഏതൊക്കെയാ മെയിൻ നമുക്ക് എടുത്തു പറയാവുന്ന സിനിമകൾ? എടുത്തു പറയാൻ പറ്റുന്നത് ജവാൻ ഓഫ് വെള്ളിമല, ഫേസ് ടു ഫേസ്, ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് ചാപ്റ്റേഴ്സ്, റിവ്യൂ, ഹൈഡ് ആൻഡ് സീക്ക്. ഹൈഡ് ആൻഡ് സീക്ക് റിലീസ് ഇപ്പൊ റിലീസ് ആവാൻ പോകുന്നതിന്റെ മാറ്റിനി ഉണ്ട്. ഓക്കെ ഓക്കെ, ഇതിങ്ങനെ ഒരു ചെയിൻ പോലെ കിട്ടുകയായിരുന്നു ചെയ്ത്. നിങ്ങളുടെ ഡിസൈൻസിന്റെ ഗുണമാണ് അതിന്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഒരാളോട് നന്ദി പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഡിസൈനറാണ്. അദ്ദേഹമാണ് ഇപ്പൊ കൂടുതലും ഞങ്ങളെക്കാളും കൂടുതലും മൊയൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. പുള്ളിയുടെ പേര് സനിൽ ശിവ എന്നാണ്. സനിൽ ശിവ ഞങ്ങൾ ഇതുവരെ മുപ്പരെ കണ്ടിട്ട് പോലും ഇല്ല. അതും ഫേസ്ബുക്കിൽ കൂടെ തന്നെയാണ് ഞങ്ങൾ കണ്ടുപിടിച്ചത്. നിങ്ങളുടെ കമ്പനി എന്ന് പറയുന്നത് ഫേസ്ബുക്കാണ്. ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്? സ്വന്തം കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കാണാത്ത രണ്ട് മുതലാളിമാരാണ് ചേർത്തിരിക്കുന്നത്. കണ്ണപ്പ മുതലാളിയും ദാസപ്പ മുതലാളിയും സ്വന്തം കീഴിലുള്ളവരെ കണ്ടിട്ടില്ല. അത്രയും ശത്രുഘ്നനെയാണോ നിങ്ങൾ കാണാത്തത്? ഓക്കെ, എന്തായാലും അച്ഛന്റെ പേരെന്താ പറഞ്ഞ? സനിൽ ശിവ. സനിൽ ശിവ ആ ചേട്ടനെ നമ്മളൊക്കെ ഒരു നന്ദി ഇപ്പൊ റെഡോണ്ടിയോണ്ട് കൊടുത്തേക്കാം. പുള്ളിയാണ് കൂടുതൽ ഡിസൈൻസ് എല്ലാം ചെയ്യുന്നത്. ഞങ്ങളൊരു കമ്പനി ഗെറ്റ് ടുഗതറൊക്കെ നടത്തുന്നിട്ട് ഇവരെ ഒന്ന് വെച്ച് കൂട്ടു. എത്രത്തോളം പേര് വർക്ക് ചെയ്യുന്നത്? എത്ര പേര് വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കമ്പനിയിൽ? വർക്ക് ചെയ്യുന്ന ഞങ്ങളെ കൂട്ടിയിട്ട് 5-6 പേര്. 6 പേര് ഏകദേശം 20 മണിക്കൂറോളം ഞങ്ങൾ ആക്റ്റീവ് ആയിട്ട് ഫേസ്ബുക്കിൽ ഉണ്ടാവും. ഓഹോ, അത് ശരി. ഒരു ദിവസം അതായത് ഫുൾ ടൈം ഒരാളല്ല, മാറി മാറി. ഓ, ഏതെങ്കിലും ഒരാൾ ഒരാൾ ഉറങ്ങുമ്പോ അടുത്താൾ പണി. അതെ അതെ, അടുത്താൾ ഉറങ്ങുമ്പോ പിറ്റത്താൾ പണി. എന്തായാലും ആരെങ്കിലൊക്കെ ആയിട്ട് 20 മണിക്കൂറിലധികം ഇവർ ഫേസ്ബുക്കിൽ ഉണ്ടാകും. മുയൽ മീഡിയ ഇങ്ങനെ ചാട്ടം തുടർന്നുകൊണ്ടിരിക്കുന്ന പറയുന്നത് അതെന്തായാലും കലക്കി. മുയൽ മീഡിയയിൽ ഇനി ഭാവി പ്രൊജക്ടുകൾ എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും സംഭവം നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ വെറൈറ്റി ആയിട്ട്? സിനിമയായിട്ടല്ലാതെ പല സംഭവങ്ങളും ഞങ്ങൾക്ക് ഇപ്പൊ ഓഫർ വരുന്നുണ്ട്. അതിപ്പോ ഇപ്പൊ എനിക്കാണെങ്കിൽ എനിക്ക് എന്റെ ആഗ്രഹം സിനിമ തന്നെയായിരുന്നു. ഓക്കെ, അപ്പൊ സിനിമയിലേക്ക് എനിക്ക് ഒരു ഇപ്പൊ 2 സിനിമയിൽ എനിക്ക് അസിസ്റ്റന്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ അതിൽ അനീഷൻ ഫസ്റ്റ് സിനിമ വന്ന അനീഷന്റെ അടുത്ത സിനിമ തന്നെയാണ് അതിൽ ഒന്നാമത് അസിസ്റ്റന്റായി കിട്ടിയിരിക്കുന്നത്. അടുത്ത സിനിമ പറയാറായിട്ടില്ല, എങ്കിലും അതും ഏകദേശം സിനിമയിലേക്ക് ഉള്ള ഒരു ചവിട്ടുപടിയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സംരംഭം മാറിക്കൊണ്ടിരിക്കുന്നു. അത് കൊള്ളാം. നിങ്ങൾ പഠിക്കുന്ന എന്തൊക്കെ? ഒരാൾ ഞാൻ എഞ്ചിനീയറിംഗ് ആണ്, ജോഫിൻ കോയമ്പത്തൂർ എഞ്ചിനീയറിംഗ് പഠിച്ചോണ്ടിരിക്കുന്നു. ഞാൻ ചെന്നൈയിൽ ബി എ ഫിലിം മേക്കിംഗ് ചെയ്തോണ്ടിരിക്കുന്നു. ഫിലിമിൽ തന്നെയാണ് അത്യാവശ്യം ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. അത് കൊള്ളാം. അപ്പൊ സിനിമയിലെ ഇനിയിപ്പോ നിങ്ങളുടെ രണ്ടാളുടെയും ഭാവി എന്ന് ഒരാൾക്ക് അസിസ്റ്റന്റ് ആയിട്ട് കിട്ടി അടുത്ത ആളോ നമ്മുടെ ശ്രീകാന്തോ? ഞാനിപ്പോ ഈ കോഴ്സ് കംപ്ലീറ്റ് ആവാൻ ഒരു 2-3 നമ്മള് പഠിക്കാനുള്ളതിന്റെ പുറകോട്ടായോണ്ട് 2-3 അറിയേഴ്സ് കിടപ്പുണ്ട്. ഇത് തീർക്കാതെ നമ്മൾ ഒരാളുടെ അടുത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടായിട്ടിരിക്കും. ചുമ്മാ വായിച്ചു പഠിക്കുന്ന ഇന്ത്യയല്ല നമ്മുടെ. അതെ അതെ, ഇങ്ങനെ ഫേസ്ബുക്ക് വഴി നമുക്ക് പൈസ സമ്പാദിക്കാതെ പഠിച്ചില്ലേ? അതെ അതെ, അതുകൊണ്ട് പഠിക്കുന്നതോട് പുറകോട്ടാണെന്ന് പറയുന്നത് എന്തൊക്കെയുണ്ട് ഈ തലയിൽ. അതെ, അപ്പൊ നമ്മള് കൂടുതൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഈ പോളിടെക്നിക്കില് പോളിടെക്നിക്കലൊന്നും പോകാത്തതുകൊണ്ട് നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ജീവിക്കാനുള്ള വഴികളാണ്. എങ്ങനെ ജീവിക്കാൻ പറ്റുന്നുണ്ട് എന്നിട്ട് മുയൽ മീഡിയ വഴി? അതെ, ഇപ്പൊ അത്യാവശ്യം പേരും പേരും സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. കൂടുതൽ ചോദ്യം ഞാൻ ചോദിക്കുന്നില്ല, അത് നിങ്ങൾ പറയില്ല എന്ന് എനിക്കറിയാം. ഓക്കെ, ഫാമിലി എങ്ങനെയാ? ജോഫിന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? ടീച്ചേഴ്സിന്റെ മക്കളാണ്. ഞാനൊരു അച്ഛനും അമ്മയും ടീച്ചേഴ്സ് ആയിരുന്നു. ചേച്ചി ടീച്ചറാണ്.
രണ്ടാം ചേച്ചി ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നു എടുത്തിരിക്കുന്നു മൂന്നാം ചേച്ചി എം എസ് സി നഴ്സിംഗ് വേണ്ട ശ്രീകാന്ത് പൂജിട്ടി വേണ്ട ശ്രീകാന്തിന്റെ പിള്ളേരൊക്കെ ഉണ്ട് ഒരു ബ്രാഹ്മൺ ഫാമിലിയാണ് അച്ഛൻ അമ്പലത്തിൽ പൂജയാണ് ദേവസ്വം ബോർഡിൽ ഞങ്ങൾക്ക് ശബരിമലയിൽ അത് അച്ഛന്റെ അനിയനാണ് അനിയനായിരുന്നു ഇപ്പോഴത്തെ മേൽശാന്തി ഇപ്പോഴത്തെ മേൽശാന്തി താങ്കളും ശബരിമലയിലായിരുന്നു ആ ഞാനിപ്പോ അദ്ദേഹത്തിന് കൂടെ സഹായിക്കാനായിട്ട് സഹായം സൈഡ് വഴി അതെ ഇത് ജീവിതത്തിലെ ലക്കി ആയിട്ട് കിട്ടുന്ന ഒരു അവസരമാണ് കൊണ്ട് തീർച്ചയായിട്ടും മാക്സിമം നമ്മളെ കൊണ്ട് അവന്ന് എല്ലാവരും ചെയ്യാനായിട്ട് അതുകൊണ്ട് ഇവരിങ്ങനെ വീണ്ടും ഭാഗ്യങ്ങളുടെ കൈപിടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വെറുതെ ഒരു മുയൽ മീഡിയ തുടങ്ങി അതും എന്തൊക്കെയോ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്തൊക്കെയോ അല്ലാട്ടാ ഞാൻ തെറ്റി പറഞ്ഞു ഭയങ്കരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഓക്കെ അപ്പൊ ഇനിയിപ്പോ പതുക്കെ സിനിമ ഡയറക്ഷനിലേക്കൊക്കെ നിങ്ങൾ രണ്ടാളും കിടക്കും അപ്പൊ നിങ്ങൾ ഒരുമിച്ച് ഒരാള് സംവിധാനം ചെയ്യുന്നു ഒരാള് ക്യാമറ പിടിക്കുന്നു നമുക്ക് അവസരം ചോദിക്കാൻ ഒരാളും കൂടിയായി പറഞ്ഞു തരുമ്പോ ഓക്കെ അപ്പൊ എന്തായാലും റെഡ് ഓൺ ഡിമാൻഡിൽ ഇത്ര നേരം മിഥുന്റെ കൂടെ എന്റെ കൂടെ വന്നിരുന്നതിൽ വളരെ സന്തോഷം നിങ്ങൾക്ക് സ്പെഷ്യൽ ഒരുപാട് ആരുടെയെങ്കിലും പേരൊക്കെ പറഞ്ഞ് ഡെഡിക്കേഷൻ ഒക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ നമുക്ക് നല്ല പാട്ടൊക്കെ കൊടുക്കാം പക്ഷേ ഞങ്ങൾക്ക് ഡെഡിക്കേഷൻ ഉള്ളത് എന്താണ് ഞങ്ങളെ എത്രത്തോളം സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട് കൊച്ചിയിൽ ഒരു എസി സോഫ്റ്റ് എന്ന് പറയുന്ന ഒരു കമ്പനി നടത്തുന്ന അബ്ദുൾ മനാഫ് എന്ന് പറയുന്ന ഞങ്ങളുടെ മനാഫിക്ക് വേണ്ടി ഒരു പ്രത്യേക ഒരു ഡെഡിക്കേഷൻ തീർച്ചയായിട്ടും നല്ലൊരു പാട്ട് തന്നെ കൊടുക്കാം ശ്രീകാന്തിന് സ്പെഷ്യൽ അങ്ങനെ ആരെങ്കിലും രണ്ടാളുടെയും കൂടിയാണല്ലോ പറഞ്ഞത് അല്ലേ എനിക്ക് എന്റെ ഫാമിലിയിൽ ഇപ്പൊ എന്റെ ചേച്ചി അളിയൻ എല്ലാവരുമാണ് എന്നെ കൂടുതൽ ഈ മീഡിയയിൽ കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്നത് കാരണം എന്റെ അച്ഛനും ബാക്കി വീട്ടിലുള്ളവരും ഈ മീഡിയയിൽ അധികം അവയർ ഇല്ലാത്തതുകൊണ്ട് അവരുടെ ഇന്ന് നമുക്ക് അത് ആ ഫസ്റ്റ് ടൈം സപ്പോർട്ട് ഇല്ലായിരുന്നു അപ്പൊ ആ ടൈമിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ചേച്ചി അളിയനും ഒക്കെ ആയിരുന്നു അവർക്കും പിന്നെ ഒരു നന്ദി അറിയിച്ചു കൊള്ളുന്നു അല്ലേ പിന്നെ എന്റെ ഫ്രണ്ട് കസിനും വഴി ആയിട്ടുള്ള കൃഷ്ണാമുദരി എന്ന് പറഞ്ഞു അതായിട്ടൊരു ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ട് അവന് പറയുന്നു ഈ മുയലിന്റെ എല്ലാ കാര്യത്തിനും ഫസ്റ്റ് നല്ലൊരു സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോ എന്തായാലും മുയൽ ഇനി നല്ലൊരു ചാട്ടത്തിലേക്ക് എടുത്ത് ചാടട്ടെ കൂടെ നിങ്ങളും അങ്ങോട്ട് ചാടി പോകട്ടെ എന്തായാലും നിങ്ങളുടെ തിരക്കുകൾക്കിടയിൽ 20 മണിക്കൂറും ഫേസ്ബുക്കിന് മുമ്പിൽ ഇരുന്ന് നമ്മളൊക്കെ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഇരിക്കും ഇരുന്നോ ലൈക്കും ചെയ്ത് ഇതൊക്കെ കണ്ടുപിടി അപ്പൊ എന്തായാലും ഇവർക്ക് നല്ലൊരു ഭാവി ആശംസിക്കുന്നു മലയാള സിനിമയിൽ അല്ലെങ്കിൽ ലോക സിനിമയിൽ ഇവർക്ക് നല്ലൊരു ഇടം കണ്ടെത്താൻ തീർച്ചയായിട്ടും സാധിക്കട്ടെ കാര്യമായിട്ട് പറഞ്ഞാട്ടാ ഓക്കെ ബൈ ബൈ കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും